അനിത മാതാവ്, എന്റെ അമ്മ, ലോകരക്ഷകനായി ജനിച്ച ഈശോയുടെ അമ്മ. ഇതിലും നല്ല വിശേഷണം പരിശുദ്ധ മാതാവിന് കൊടുക്കുവാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. പരിശുദ്ധ മറിയം നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. സഹകരണത്തിന്റെയും അനുസരണത്തിന്റെയും ഉത്തമ മാതൃക. പിതാ കർത്താവേ, ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ എന്ന് അരുൾ ചെയ്ത നിമിഷം മുതൽ ദൈവമാതാവായി തീർന്നവൾ. പരിശുദ്ധ മാതാവ് എത്രയധികം വേദനയാണ് സഹിച്ചതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. സ്വന്തം പുത്രൻ കുരിശിൽ തൂങ്ങി മരിക്കേണ്ടി വന്നത് കാണാനിടയായ ഒരമ്മ. എത്രയധികം വേദനാജനകമാണത്. സഹകരണത്തിന്റെ മാതൃകയാണ് അമ്മ. അവിടുന്ന് അവർക്ക് തുണയാണ്, ദൈവമാതാവാണ്, രക്ഷകന്റെ അമ്മയാണ്, എന്റെ അമ്മയാണ്, എന്റെ രക്ഷകയാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ഇലായ്മകളും പരാതികളും കണ്ടറിഞ്ഞ് ഷോയിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ മാതാവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? താനായിലെ കല്യാണവേദിയിൽ വെച്ച് മാതാവിന്റെ കരുതലും സഹാനുഭൂതിയും നമ്മൾ ബൈബിളിൽ വായിച്ചറിഞ്ഞതാണല്ലോ. മഹാമാരിയുടെയും തൊടയ നഷ്ടങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ മാനസികവും സാമ്പത്തികവുമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണ്. പരിശുദ്ധ മാതാവ് തന്റെ പുത്രനിലൂടെ നമ്മുടെ കുടുംബങ്ങളിലും അത്ഭുതം സൃഷ്ടിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദിവ്യശ്വനകരങ്ങളിൽ വസിച്ചുകൊണ്ട് ദുരിതയുദ്ധത്തോടെ നിൽക്കുന്ന പരിശുദ്ധ മാതാവിനെ നമ്മുടെ കുടുംബങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിന്റെ സംരക്ഷണത്തിന്റെ അടയാളമായ ഉദരിയം ധരിക്കുവാനും ജപമാല ചൊല്ലുവാനും നമുക്ക് ശ്രമിക്കാം. നന്ദി.